നമസ്കാരം. കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി എന്നുള്ളത് കുടുംബ പേരാണ്. മക്കൾ ബിനോയ് കോടിയേരി, ബിനീഷ് കോടിയേരി. ഭാര്യ വിനോദിനി കോടിയേരി ബാലകൃഷ്ണൻ. ഈ കോടിയേരി കുടുംബം വലിയ പാരമ്പര്യമുള്ള ഒരു നമ്പ്യാർ കുടുംബമാണ്. തലശ്ശേരി കണ്ണൂർ ഭാഗത്തെ വളരെ പാരമ്പര്യവും ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഉണ്ടായ കുടുംബമാണ്. പക്ഷേ ഈ കോടിയേരി കുടുംബം ഇപ്പോൾ CPM എന്ന പാർട്ടിക്കും ഇവിടുത്തെ സർക്കാരിനും ഇവിടുത്തെ സഖാക്കന്മാർക്കുമൊക്കെ വലിയ നാണക്കേട് വരുത്തി വെച്ചിരിക്കുന്നു എന്നാണ് പാർട്ടി അണികൾ തന്നെ പറയുന്നത്. നമ്മൾ ആരും പറയുന്നതല്ല, പാർട്ടിക്കാർ. പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ പല പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും ഈ കോടിയേരി കുടുംബത്തിനെതിരെ മുറുമുറുപ്പുകൾ കാലങ്ങളായുണ്ട്. ഇപ്പോൾ അത് ഏതാണ്ട് സമ്പൂർണ്ണമായിരിക്കുന്നു. പാർട്ടിയെയും സർക്കാരിനെയും അതുപോലെ തന്നെ പല വ്യക്തികളെയും അധികാരസ്ഥാനത്തിരിക്കുന്നവരെയും ഒക്കെ നാണം കെടുത്തുന്ന ഒരു കുടുംബമായി ഈ കുടുംബം മാറി എന്നുള്ള കാര്യങ്ങളാണ് കണ്ണൂരിൽ പലരും പറയുന്നത്, പറഞ്ഞു കേൾക്കുന്നത്. നമുക്കറിയില്ല. എന്തായാലും ഈ കുടുംബത്തിന്റെയും ഈ കുടുംബാംഗങ്ങളുടെയും ഈ കുടുംബത്തിലെ പ്രമുഖരായ വ്യക്തികളുടെയും, അതായത് കോടിയേരി ബാലകൃഷ്ണൻ, മക്കൾ, അതുപോലെയുള്ള ആളുകളുടെയും ഒക്കെ കാര്യങ്ങൾ നമുക്ക് വെറുതെ ഒന്ന് പരിശോധിച്ചാൽ ഈ കുടുംബം എങ്ങനെയാണ് ഈ പാർട്ടിയും ഒക്കെയായി ബന്ധപ്പെട്ടത് എന്നൊക്കെയാണ് വിഷയങ്ങൾ. തുടക്കം മുതൽ ഒടുക്കം വരെ നോക്കിക്കഴിഞ്ഞാൽ അത്ര ശുഭകരമായ കാര്യമല്ല ഈ കോടിയേരി കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. LDF സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയും കഴിഞ്ഞ ആഭ്യന്തരമന്ത്രിയും ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണന്റെ അടുത്ത ബന്ധുക്കൾ വിവാദത്തിൽപ്പെടുമ്പോൾ വിശദീകരിക്കാനാകാതെ പാർട്ടി ഉത്തരമുട്ടി നിൽക്കുന്നു. സ്ഥിരമായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കോടിയേരി കുടുംബം ചില്ലറ തലവേദനയല്ല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അണികളുടെ ചോദ്യം പലപ്പോഴും ഉത്തരം മുട്ടുന്നുണ്ട് മുതിർന്ന നേതാക്കൾക്ക്. ബംഗാളിൽ SFI നേതാവും MPയുമായ ഋതുപ്രതാപ് ബാനർജിയെ CPM പുറത്താക്കിയത് അദ്ദേഹത്തിന്റെ ജീവിതരീതി പാർട്ടി നയങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു. ഇവിടെ പാർട്ടി സെക്രട്ടറിയെക്കുറിച്ച് പ്രവർത്തകർക്കും രാഷ്ട്രീയ എതിരാളികൾക്കും മറിച്ചൊരു അഭിപ്രായമില്ലെങ്കിലും കുടുംബാംഗങ്ങൾ പാർട്ടി തെളിക്കുന്ന പാതകളിലൂടെ അല്ല സഞ്ചരിക്കുന്നതെന്നാണ് പ്രവർത്തകർ പോലും അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ തെറ്റിതിരുത്തൽ രേഖകൾ കോടിയേരിക്കും കോടിയേരി കുടുംബത്തിനും ബാധകമല്ലേ എന്ന അണികളുടെ ചോദ്യത്തിന് ഇനി പാർട്ടി ഉത്തരം നൽകേണ്ടി വരും. ഇന്നലെ പാർട്ടിയുടെ മുതിർന്ന നേതാവും വളരെ സാത്വികനായ സഖാവുമായ ശ്രീ ആനത്തൽവട്ടം ആനന്ദൻ ഒരു ചാനലിൽ വന്നിരുന്ന് വളരെയേറെ ബുദ്ധിമുട്ടുന്നത് കണ്ടു പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ. ആനത്തൽവട്ടത്തെ പോലെ ഇത്രയും മുതിർന്ന ഒരു സഖാവ് ഇങ്ങനെ ഉത്തരം മുട്ടി നിൽക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വേദനയാണ് തോന്നിയത്. കണ്ണൂർ ജില്ലയിലെ കല്ലറ തലായി LP സ്കൂൾ അധ്യാപകൻ കോടിയേരി മൂട്ടുമ്പൽ കുഞ്ഞുണ്ണിക്കുറുപ്പിന്റെയും നാരായണിയമ്മയുടെയും മകനായി കോടിയേരി ബാലകൃഷ്ണൻ ജനിച്ചു. അദ്ദേഹം മികച്ച ഒരു സംഘാടകനാണ്. ചെറുപ്പത്തിലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ പടിപടിയായി ഉയർന്നു വന്ന വ്യക്തിയാണ്. പിണറായി വിജയന് ശേഷം പാർട്ടിയെ നയിക്കുന്ന കോടിയേരി അടുത്ത മുഖ്യമന്ത്രിയായി വരെ ഉയർത്തിക്കാട്ടപ്പെടുന്നുണ്ട്. എന്നാൽ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ്, അദ്ദേഹത്തിന്റെ സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്ന വാദമാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ഉയരുന്നത്, പ്രത്യേകിച്ചും കണ്ണൂരിൽ. മക്കളായ ബിനോയും ബിനീഷും ചില്ലറ ബുദ്ധിമുട്ടുകളല്ല അച്ഛൻ സമ്മാനിച്ചുകൊണ്ടിരുന്നതും സമ്മാനിച്ചതും ഇതുവരെ. അടുത്ത ചില ബന്ധുക്കളും കോടിയേരിയിലെ കുടുംബത്തിലെ അടുത്ത ചില ബന്ധുക്കളും ഒക്കെ പല തലവേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്, നമുക്കറിയില്ല വ്യക്തമായിട്ട്. അതുപോലെ തന്നെ VS അച്യുതാനന്ദന്റെ ഭരണകാലത്ത് കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരിക്കെ കാടാമ്പഴ ക്ഷേത്രത്തിൽ സഹധർമ്മിണി വിനോദിനി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പേരിൽ പൂമൂടൽ നടത്തിയത് വൻ വിവാദമായിരുന്നു. പിന്നീട് വീട്ടിൽ ശത്രുസംഹാര പൂജ നടത്തി എന്ന ആരോപണമുണ്ടായി. അത് ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്. CPM നടത്തിയ ജനജാഗ്രതാ യാത്രക്കിടെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ കാറിൽ, നമ്മുടെ കാരാട്ട് ഫൈസലിന്റെ കാറിൽ കോടിയേരി ബാലകൃഷ്ണൻ സഞ്ചരിച്ചത് വലിയ വിവാദമായിരുന്നു. തുടർന്ന് തലശ്ശേരിയിൽ ബന്ധുവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം നേരിടേണ്ടി വന്നു. ചൂതാട്ടവുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ്. എന്നാൽ ഇതെങ്ങും എത്തിയില്ല. ഇതിന് പിന്നാലെ മൂത്ത മകൻ ഡാൻസ് ബാറിലെ ഒരു നർത്തകിയുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയുണ്ട് എന്ന തരത്തിൽ ആ കേസ് ഇപ്പോഴും DNA പരിശോധനയും മറ്റു കാര്യങ്ങളുമായി ഇപ്പോഴും നടക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. എന്തൊക്കെയായാലും ചെക്ക് മടങ്ങിയത് ബിനോയ് കോടിയേരിക്ക് ഗൾഫിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മൂത്തമകന് അതുപോലെ വിവിധ ബിസിനസ്സുകൾ ഏർപ്പെടുത്തി നടത്തിയിരുന്ന ബിനോയ് ഗൾഫിൽ പ്രശ്നങ്ങളിൽ കുടുങ്ങി. യാത്രാവിലക്ക് വരെ നേരിട്ടു. 13 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസ് പുറത്തു വന്നതോടെ ബിനോയ് കോടിയേരി, അതുവരെ ബിനോയ് കോടിയേരിയെ കുറിച്ച് അധികം ആർക്കും അറിയില്ലായിരുന്നു. ഇളയ മകനെ കുറിച്ചായിരുന്നു ഉള്ള കേസുകെട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മൂത്തമകൻ കൂടി ഇതിൽപ്പെട്ടു. 13 കോടി രൂപ ഒരു UAE പൗരനെ തട്ടിച്ചു. അത് പാർട്ടി ഇടപെട്ടാണ് തിരിച്ചു കൊടുത്തത്. ജനങ്ങളുടെ പൈസ ഖജനാവിൽ നിന്നെടുത്താണോ കൊടുത്തത് നമുക്കറിയില്ല. അതുപോലെ തന്നെ കാർ അക്സസറികൾ, ഫർണിച്ചർ, ഹോട്ടൽ വ്യവസായം എന്നിങ്ങനെ തിരുവനന്തപുരം മുതൽ സംസ്ഥാനത്തിനകത്തും പുറത്തും രാജ്യത്തിനകത്തും പുറത്തും വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇളയമകൻ ബിനീഷ് കോടിയേരിയുടെ പേര് പണ്ട് മുതലേ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒപ്പം രാഷ്ട്രീയം, സിനിമ, ക്രിക്കറ്റ് എന്നിങ്ങനെ ഇടപെട്ട മേഖലകളിൽ പലതും വിവാദമായി. ഒടുവിൽ ഇതാ മയക്കുമരുന്ന് വരെ എത്തിയിരിക്കുന്നു. ഈ കോടിയേരി കുടുംബത്തിലെ ഈ രണ്ട് അംഗങ്ങൾ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CPMനും കോടിയേരി ബാലകൃഷ്ണനുമൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഇതൊക്കെ ഇപ്പോൾ ഈ മാധ്യമങ്ങൾ ഇങ്ങനെയൊരു വിഷയങ്ങൾ വരുമ്പോഴാണ് മാധ്യമങ്ങൾ ഇത്തരം
കാര്യങ്ങളൊക്കെ ചെകഞ്ഞ് പരിശോധിക്കുകയും അത് വാർത്തകളായും രസകരങ്ങളായ വാർത്തകളായും ഒക്കെ നൽകുകയും ചെയ്യുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ തികഞ്ഞ നാണക്കേടാണ് വരുത്തി വെക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും പറയേണ്ട കാര്യങ്ങൾ പറയാതെ നിവർത്തിയില്ലല്ലോ. മക്കളെ നേരെ ചൊവ്വേ വളർത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ നേരെ ചൊവ്വേ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന കാര്യം നമുക്ക് സമ്മതിക്കാത്ത തരമില്ല. അത് എന്തായാലും സ്പഷ്ടമായി തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ തന്നെ. വെബ് ഡെസ്ക് 10 മണി ന്യൂസ്.